ഹായ് ഗൈസ്, തിരിച്ചു വന്നിരിക്കുന്ന വേറെ ഒരു പുതിയ വീഡിയോയുമായിട്ട്. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോവുക മൈക്രോഫോൺ സൗണ്ട് ടെസ്റ്റ് റെഡ്മി ബഡ്സ് ഫോർ ആക്റ്റീവ് ടെസ്റ്റ്. ഇന്ന് നമ്മൾ ഡിഫറെന്റ് സെനാരിയോസിൽ യൂസ് ചെയ്ത് നോക്കും ഇതിന്റെ മൈക്രോഫോണിന്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയാണെന്ന്. എന്നാൽ ആദ്യം നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്യാം, അത് കഴിഞ്ഞ് ഇതിനെ പറ്റി ഇനി സംസാരിക്കാം. എന്നപ്പോ എന്നാ ഇതാണ് നിങ്ങളുടെ സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ബൈക്ക് ഓടിക്കുമ്പം ഹെൽമെറ്റ് ഇട്ടിട്ട് പക്ഷേ വൈസർ ഓപ്പൺ വെച്ചാൽ ഈ സിനാരിയോയില് കാറ്റിന്റെ ഒച്ച അത്ര ഇല്ലായിരിക്കും, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കുറച്ചൊക്കെ വരുന്നുണ്ടായിരിക്കും. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എന്റെ ഒച്ച ക്ലിയർലി കേൾക്കാൻ പറ്റുന്നു, പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൂടുതൽ ഓവർ പകരും ഇല്ല. എന്നാൽ ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ബൈക്ക് ഓടിക്കുമ്പം ഹെൽമെറ്റ് ഇട്ടിട്ട് ആൻഡ് വൈസർ ക്ലോസ് ആക്കിയാൽ ഈ സിനാരിയോയില് ഒത്തിരി കാറ്റും ബാക്ക്ഗ്രൗണ്ട് സൗണ്ടും ഒന്നും അത്ര ഇല്ലായിരിക്കും, കാരണം നമ്മളുടെ ഹെൽമെറ്റ് ക്ലോസ്ഡ് ആണ്. പക്ഷേ നമ്മളുടെ ഒച്ച തന്നെ ഈ ഹെൽമെറ്റിനകത്ത് ഇപ്പം എക്കോ ക്രിയേറ്റ് ചെയ്യും. ആ എക്കോയുടെ കാരണം ചിലപ്പം നിങ്ങൾക്ക് ഒത്തിരി ഡിസ്റ്റർബൻസ് കിട്ടും. ഹോപ്പ്ഫുള്ളി എക്കോ കൂടുതലല്ല ആൻഡ് നിങ്ങൾക്ക് എന്റെ ഒച്ച ക്ലിയർലി കേൾക്കാൻ പറ്റുന്നു. എന്നാൽ ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ഒത്തിരി വെള്ളത്തിന്റെ അടുത്താണെങ്കിൽ ഇപ്പൊ ഞാൻ സ്വിമ്മിംഗ് മോളിൽ വെളിയിൽ നിൽക്കുകയാണ്. ഇവിടെ ഒത്തിരി വെള്ളത്തിന്റെ സൗണ്ട് ഉണ്ട്. ഞാൻ 70 വാട്ടർ ഫൗണ്ടൻസിന്റെ അടുത്ത് നിൽക്കുകയാണ്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എന്റെ ഒച്ച ക്ലിയർലി കിട്ടാൻ പറ്റുന്നു, പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വെള്ളത്തിന്റെ സൗണ്ട് കൂടുതൽ ഓവർ സൗണ്ടും വരും. എന്നാൽ ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ഒത്തിരി ട്രാഫിക്കിന്റെ അടുത്താണെങ്കിൽ ഇപ്പൊ ഞാൻ ആനന്ദരം വന്ന സ്വിമ്മിംഗ് നടക്കില് നിൽക്കുകയാണ്. ഇവിടെ ഒത്തിരി സൗണ്ട് ഉണ്ട്, ട്രാഫിക്കിന്റെ ഒത്തിരി ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എന്റെ ഒച്ച ക്ലിയർലി കേൾക്കാൻ പറ്റുന്നു, പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൂടുതൽ ഓവർ പവറും വരണം. എന്നാൽ ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ഒത്തിരി ആൾക്കാരുടെ അടുത്താണെങ്കിൽ ഒത്തിരി ആൾക്കാരുടെ വെച്ചിട്ടുണ്ട്, റെസ്റ്റോറൻ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എന്റെ ഒച്ച ക്ലിയർലി കേൾക്കുന്നു. ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ആൾക്കാരുടെ മെഷീൻസ് കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഞാനൊരു ആൾക്കാരിയാണ്. ഇവിടെ ഒത്തിരി മെഷീൻസ് ഒക്കെ ഉണ്ട്. ഇവിടെ ബോളിങ്ങൊക്കെ കളിക്കാനുള്ള ആയിരുന്നു മെസ്സി വെച്ചിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി എന്റെ ഒച്ച ക്ലിയർലി കിട്ടാൻ പറ്റുന്നു, ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ കൂടുതൽ അവരും ഇല്ല. ഓക്കെ, നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ സംസാരിക്കാം എന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു. സോ ബേസിക്കലി ഇത് ഏത് സെനാരിയോയിൽ യൂസ് ചെയ്താലും എനിക്ക് ഇതിന്റെ മൈക്കിന്റെ സൗണ്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇതിന്റെ രണ്ട് സെനാരിയോയിൽ മൈക്കിന്റെ സൗണ്ട് ഓക്കെ ആയിരുന്നു. ഹെൽമെറ്റ് സെനാരിയോയിൽ ക്ലോസ് ഹെൽമെറ്റ്, പിന്നെ ഓപ്പൺ ഹെൽമെറ്റ് സെനാരിയോ. അതല്ലാതെ വേറെ ഒരു സെനാരിയോയിലും എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. സോ നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞു, നിങ്ങൾക്ക് സ്വയം ഡിസൈഡ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് നല്ലതാണോ ഇല്ലയോ എന്ന്. സോ ബേസിക്കലി ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഇത് പുതിയ ഇയർഫോൺ ആർക്കെങ്കിലും വാങ്ങിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ പേരൻസിന് വേണ്ടിയിട്ട് വാങ്ങിക്കണമെങ്കിൽ, ആ സിറ്റുവേഷനിൽ വേണ്ടിയിട്ട് ഓക്കെ ആണ്. കാരണം അവർക്ക് സൗണ്ട് ക്വാളിറ്റീൻ്റെ അത്ര പ്രോബ്ലം ഇല്ല, അവർക്ക് കൂടുതൽ ഫീച്ചേഴ്സിന്റെ പ്രോബ്ലം ഇല്ല. ഇതിൽ ഫീച്ചേഴ്സ് അങ്ങനത്തെ ഒന്നുമില്ല. ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, ആ സോഫ്റ്റ്വെയർ ഫോണിലിട്ട് കഴിഞ്ഞിട്ട് ഇതിന്റെ ബാറ്ററി ലൈഫ് കാണിക്കും, പിന്നെ നിങ്ങൾക്ക് ലോ ലേറ്റൻസി മോഡ് ഓൺ ഓഫ് ചെയ്യാം. ആ രണ്ട് ഫീച്ചർ അല്ലാതെ വേറെ ഒരു കാര്യം നമ്മൾക്ക് ചെയ്യാൻ പറ്റില്ല. സോ പിന്നെ ഇതിന്റെ ബാറ്ററി ലൈഫ് ഒരു 4.5 hours ഇതിന്റെ ബാറ്ററിയോടും. ലൗഡ്നെസ് ഇതിൽ ഇല്ല. ഇതിനെ നിങ്ങൾക്ക് ലൗഡ് ആക്കണമെങ്കിൽ ഇത് ലൗഡ് ആവില്ല. ഇത് ഞാൻ ജിമ്മിൽ കൊണ്ടുപോയാനു വെളിയിലത്തെ എല്ലാ ഒച്ച എനിക്ക് കേൾക്കാൻ പറ്റുന്നു. സോ ഞാനൊരു 1/2 hour ഇത് യൂസ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ തന്നെ ഇത് വേറെ തിരിച്ചു വെച്ചിട്ട് വേറെ ഇയർഫോൺ യൂസ് ചെയ്തു. സോ ജിമ്മിനും വേണ്ടിയിട്ടും എനിക്ക് ഇത് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഫിറ്റ് ഇതിന്റെ നല്ലതാണ്, ഇത് ചെവിന് വീരാണെന്നും പോകില്ല, ഇത് പ്രോപ്പർലി ചെവിയിൽ ഇരിക്കും. സോ ബേസിക്കലി ഇത് യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ടല്ല, ഇത് ബേസ് ഹെഡ്സിന് വേണ്ടിയിട്ടല്ല, ഇത് പ്യൂറിസ്റ്റിനും വേണ്ടിയിട്ടല്ല. ഇത് ചുമ്മാ ആർക്കെങ്കിലും ട്രൂലി വയർലെസ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുവാണ്, അതിനുവേണ്ടി നിങ്ങൾക്ക് ഒരു ചീപ്പ് ഓപ്ഷൻ വേണമെങ്കിൽ ഇത് നോക്കാം.
അതല്ലാതെ ഞാൻ ഇത് ഒരു കാര്യത്തിനും അങ്ങനെ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നില്ല. മാത്രമേ ഉള്ളൂ, ഈ വീഡിയോന് വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഞാൻ പിന്നെ കാണാൻ വരും ഒരു പുതിയ വീഡിയോ. ബൈ ബൈ.